അസലാമലൈക്കും വാർമത്തല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ആ ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ച കിട്ടാൻ ചില ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് കേൾക്കുന്ന ആ സമയത്ത് മറഹബല്ലി അബീബിക്ക കുറത്ത ഐനി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലാഹു അലിഹി വസ്ല്ലം എന്ന് രണ്ട് തള്ളവരലിൻ്റെ മുകളിലും ഓതി ഊതി അങ്ങനെ രണ്ട് കണ്ണിലും തടവുക പിരുകത്തിലും തട തടവുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലി തടവിയാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയില്ല എന്നും മാത്രവുമല്ല കണ്ണിന് നല്ല കാഴ്ചകൾ ഉണ്ടാകുമെന്നും ചില ഹദീസുകളിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്താലും നമ്മുടെ കണ്ണിന് കാഴ്ച വർദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറവി മറവി ഇല്ലാതിരിക്കാൻ പല ആളുകൾക്കും എപ്പോഴും എന്തു നോക്കിയാലും മറവി അവർ അള്ളാഹു മസ്ല്ല സയ്യിദനാ മുഹമ്മദിൻ വാലാ അലി സയ്യിദനാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് അല്ലെങ്കിൽ സ്വലാത്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നാൽ ഉടനെ തന്നെ അള്ളാഹു മസ്ല്ലി അല മുഹമ്മദ് എന്ന് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ആ മറന്ന കാര്യം അവനക്ക് ഓർമ്മ വരും എന്നൊക്കെയാണ് ഹദീസിലുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് അവ പറഞ്ഞു വരുന്നത് അപ്പോൾ ഖുർആാനുപരമായി ഹദീസുപരമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി പറയാൻ പോകുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഓദി ഓതാൻ കഴിഞ്ഞോളണം എന്നില്ല ഓതാൻ കഴിയുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യാൻ വേണ്ടി ചില പച്ചമരുന്നുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കണ്ണിന് കാഴ്ച ഉണ്ടാകാൻ അത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ചതക്കുക എന്നിട്ട് ഒരു വെളുത്തുള്ളി തുണിയിൽ കീ കെട്ടി രണ്ട് മൂന്ന് തുള്ളി വീതം കണ്ണിൽ ഉറ്റിക്കുക എന്നാൽ കണ്ണിന് കാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് കാഴ്ച കുറവുള്ളവർ അത് ചെയ്താൽ കാഴ്ച അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം ആനച്ചുണ്ടയുടെ ഇലകൾ ആനച്ചുണ്ടയുടെ ഇലകൾ ചതച്ച് നന്നായി ചതച്ച് നീരെടുത്ത് രണ്ട് മൂന്ന് തുള്ളി കണ്ണിൽ ഇറ്റിക്കുക എന്നാലും കാഴ്ച ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം വെളിച്ചെണ്ണയിൽ കരിഞ്ചീരകം നന്നായി ചതച്ചിട്ട് തലയിൽ തേക്കുക കാഴ്ച ചക്ഷി വർദ്ധിക്കുകയും കാഴ്ച ശക്തി വർദ്ധിക്കുകയും മാത്രവുമല്ല അഘാരനിര അത് മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നിരക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് മാത്രവുമല്ല കണ്ണിന് നല്ല കാഴ്ചയും ഉണ്ടാകും എന്നുള്ളതുമാണ് പിന്നെ പറയാൻ പോകുന്ന നാലാമത്തെ കാര്യം നെല്ലിക്ക താണിക്ക കടുക്ക ഒന്നുകൂടിയും പറയാം നെല്ലിക്ക താണിക്ക കടുക്ക ഈ മൂന്നും എന്തു ചെയ്യുക മൂന്ന് ഈ പറയപ്പെട്ടതായ നെല്ലിക്കൈയുടെയും അതുപോലെ താണിക്കയുടേയും തോട് അത് നന്നായി പൊടിച്ച് എന്താണ് വെണ്ണയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് രാത്രി നാം ഉപയോഗിക്കുക അഥവാ അകത്തേക്ക് കഴിക്കുക എന്നാലും കണ്ണിന് കാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ആവണക്കിൻ്റെ തളിരി ഇല ആവണക്കിൻ്റെ തളിര് തളിരി ഇല നെയ്യിൽ വറുത്ത് കഴിച്ചാലും ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ആറാമത്തെ കാര്യം അഞ്ഞനക്കല്ലുകൊണ്ട് സുറുമയുണ്ടാക്കി കണ്ണിൽ എന്തു ചെയ്യുക അണിയുക എന്നാൽ ശക്തി വർദ്ധിക്കും അത് പുറമേ നേതൃത്വ രോഗങ്ങളെ തടുക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഇത് ഞാനീ പറയുന്നതിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും വലിയ ഫലം ചെയ്യുന്ന ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി പറയാൻ പോകുന്നത് കണ്ണിലെ എന്താണ് പോറലിന് ചില ആളുകൾക്ക് കണ്ണിൽ പോറൽ ഏൽക്കാറുണ്ട് ആ പോറലുകൾ മാറാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളോളം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്നാമത്തത് കണ്ണിലെ പോട കണ്ണിലെ പോറലിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാട്ടു തക്കാളിയുടെ തളിര് ഇലയിൽ നിന്നും എന്താണ് പിഴിഞ്ഞ നീരെടുത്ത് രണ്ട് മൂന്ന് തുള്ളി വീതം കണ്ണിൽ ഒറ്റിക്കുക എന്നാൽ ആ പോറൽ മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ അതിൽ നിന്ന് രണ്ടാമത്തെ കാര്യം പൂവാം ഇലയുടെ രണ്ട് മൂന്ന് തുള്ളി നീര് അത് പീഞ്ഞായിരുന്നു കിട്ടുന്ന രണ്ട് മൂന്ന് തുള്ളി നീര് കണ്ണിൽ ഉറ്റിക്കുക എന്നാലും കണ്ണിൽ പോറലേറ്റു കഴിഞ്ഞാൽ അതിന് വലിയ ഫലം ചെയ്യുന്ന ഒന്നാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് മുലപ്പാൽ കണ്ണിൽ ഒറ്റിക്കുക എന്നാലും ഈ കണ്ണിൽ പറ്റിയതായ കോറലുകൾ എല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബഹാനുബത്താല നാം ചെയ്യുന്ന മരുന്നുകളിൽ അള്ളാഹു നമുക്ക് പൂർണ്ണമായ ഷിഫാ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തു അഹി താല വാത്തു